എനിക്കൊരു അഹങ്കാരമില്ല. ഞാനായിരുന്നെങ്കിൽ 100,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. യേശു പറയുന്നത് തന്നെ ആശയം തന്നെയാണ് ഹിന്ദു രാഷ്ട്രത്തിലുള്ളത്. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രം ആക്കണമെന്നുള്ള അഭിപ്രായക്കാരൻ. ഈ പിണറായി ഹിന്ദു പ്രാന്തല്ലേ? ഇപ്പം ഞാൻ ചരിത്രം പറഞ്ഞ് ഞാൻ അത് വർഗീയതയിൽ കടക്കുന്നില്ലേ? പിന്നെ കോൺഗ്രസ് പിന്നെ എന്നതാ? ഇവിടെ മുല്ലപ്പെരിയാർ കൊട്ടാരമായിട്ട് നിങ്ങൾക്ക് പേടിച്ച് 35 ലക്ഷം ഞാൻ ജീവൻ പോകുന്ന കാര്യമാണ്? ഇതൊന്നും ചർച്ചയില്ലല്ലോ. ഒരു IPSകാരന് മാത്രം ഇതുപോലെ ചേറ്റയായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു. എന്ത് സങ്കടകരം. CV രണ്ടും തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇടതുപക്ഷ കാഴ്ചപ്പാടെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുന്ന എനിക്ക് ഒരു എതിരില്ല. അവരെങ്കിലും നന്നായി വരട്ടെ. ഇവനെയൊക്കെ വെടിവെച്ചു കൊല്ലാൻ നിയമം ഉണ്ടാക്കണം എന്ന് അഭിപ്രായക്കാരനെ വർത്തമാനം പറയുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ക്രൈസ്തവ സമൂഹത്തിനുവേണ്ടി ചെയ്യും. തമിഴ്നാടിൻ്റെ ജനങ്ങളുടെ ആവശ്യമാണ് അവരുടെ ഡാം പുതിയത് പണിയുന്നത്. അത് ആ തമിഴ്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആളില്ലെന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ വേണ്ടത്. ഇവിടുത്തെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തമിഴ്നാട്ടിൽ ഒന്നാന്തരം തോട്ടങ്ങളുണ്ടെന്ന് ഒന്നുകൂടെ അന്വേഷിക്കാം. ഈ കെട്ടിടത്തിൻ്റെ പേരെ തറയില്ലേ? തറയുടെ താഴെ വെള്ളം ഒഴുകാന്ന് പറയുമ്പോൾ കെട്ടിടമുണ്ട്. അതാണ് മുല്ലപ്പെരിയാർ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നേരിട്ട് കണ്ടവനെ ഞാൻ കേട്ട എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടം തോന്നി നേതാവ് ആരാന്ന് വെച്ചാൽ കേൾക്കണം. ഞാൻ ചോടി വെച്ചിട്ട് മൈക്ക് വെച്ചിട്ട് ഒറ്റ ഓപ്പറക്കുന്ന ഒരു ഒറ്റ എടിയൊക്കെ വെച്ചിട്ട് മൈക്ക് ചാടി അങ്ങോട്ട് കയറി അങ്ങനെ ചെയ്ത കരുണാകരൻ. ആ മനുഷ്യനെ മറക്കാൻ പറ്റില്ല. ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യൻ. നേതാവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പൂഞ്ഞാറിൻ്റെ സ്വന്തം PC ജോർജ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് നേതാവിൻ്റെ ഈ എപ്പിസോഡിലും തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ 19 സീറ്റിൽ അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP ഒരു സീറ്റും കൂടി. ഒരു സീറ്റല്ല, ഞാൻ പറയാൻ പോലെ അഹങ്കാരമായിട്ട് കണക്കാക്കരുത്. എനിക്ക് ഒരു അഹങ്കാരമില്ല. ഞാനായിരുന്നെങ്കിൽ 100,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. അത് ഏത് ജനത്തോട് ചോദിച്ചോളൂ. എന്ന് മാത്രമല്ല, ഞാൻ ജയിച്ചിരുന്ന ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് തിരുവനന്തപുരം ജയിച്ചേനെ. മന്ത്രി നമ്മുടെ കേന്ദ്രമന്ത്രി മത്സരത്തിൽ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല വി മുരളീധരൻ ജയിക്കുമായിരുന്നു. നമ്മുടെ മറ്റേ സ്ത്രീ 3 ലക്ഷം വോട്ട് പിടിച്ചതാണ് ശോഭ. ഒരു 4 സീറ്റിലേക്ക് 5 സീറ്റിലേക്ക് BJP പോയതിന് ലോക്സഭ ഇവർ ഒറ്റ സീറ്റ് നശിപ്പിച്ചുകൊണ്ട് മുഴുവൻ പോയി. അതൊരു സത്യമാണ്. അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് മത്സ്യ തൊഴിലാളി ലാറ്റിൻ കാത്തിൻ്റെ പിന്തുണ കിട്ടിയ ഇങ്ങനെ ജയിച്ചായിരുന്നു. ഞാൻ പോയി കണ്ടതാണ്, 2 പ്രാവശ്യം പോയതാണ്. അവർ അവസാനം അവർ നമുക്കെന്നാ കാര്യം എന്ന് പറഞ്ഞ് ബിഷപ്പ് ഉൾപ്പെടെ അപ്പുറം പോയത്. ഞാൻ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഈസിയായിട്ട് ജയിച്ചേനെ. അതൊക്കെ നശിപ്പിച്ചത് ഏതോ വിവരക്കെട്ടവന്മാരുടെ വിവരക്കേടുകൊണ്ട് സംഭവിച്ചത്. തിരുവനന്തപുരത്തായാലും അവസാന ഘട്ടം ആ ഒരു മത്സ്യത്തൊഴിലാളികളുടെ അവിടെ എണ്ണുമ്പോഴാണ് ശശി തരൂർ കയറി വരുന്നത്. അടുത്ത നിയമസഭ അയാളെ ജയിപ്പിച്ചിട്ട് എന്ത് കിട്ടി പറയട്ടെ? അയാൾ ലോകപൗരനാന്ന് പറഞ്ഞ് കിടക്കുക. അയാൾ ലോകം മുഴുവൻ പൗരനാന്ന് പറഞ്ഞ് നടന്നിട്ട് കേരളത്തിന് വല്ല തിരുവനന്തപുരത്ത് വല്ല ഗുണമുണ്ട്? അതാ ഞാൻ പറഞ്ഞു, മനുഷ്യൻ വോട്ട് ചെയ്യുമ്പോൾ നോക്കണ്ടേ? ഇദ്ദേഹം ജയിച്ച് പോയിരുന്ന അവിടെ കേന്ദ്ര നിയമമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ ആണ്. എന്തെല്ലാം നേട്ടം ഈ കേരളത്തിന് കിട്ടുമായിരുന്നു. ഇതൊക്കെ കണക്കാക്കണ്ടേ മനുഷ്യൻ? ഈ സങ്കുചിതമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നശിപ്പിക്കുന്നത് ശരിയാണ്. ആ തിരുവനന്തപുരംകാർ കേരളത്തോടാണ്, കേരളത്തെയാണ് നശിപ്പിച്ചത് നോക്കണം തിരുവനന്തപുരംകാർ. നേരത്തെ സാറ് പറഞ്ഞ പോലെ ക്രൈസ്തവരുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് ഇപ്പോൾ കേരളത്തിൽ. കാരണം ഒരു വോട്ട് ബാങ്ക് അല്ലാതായിക്കൊണ്ട് തന്നെ പല അവകാശങ്ങളും, ഇപ്പം നേരത്തെ പറഞ്ഞ JB കോശി കമ്മീഷൻ പോലും പുറത്തുവിടാൻ സർക്കാരും മടിക്കുന്നു. ഇപ്പോൾ BJP ഒരു സപ്പോർട്ട് ക്രൈസ്തവന് കൊടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചായ്വ് ഇപ്പോൾ കാണുന്നു പല മേഖലയിലും, പക്ഷേ ഓപ്പണായിട്ട് ആരും പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ ചില മറുഭാഗത്ത് പറയുന്നൊരു കാര്യം, ഇപ്പോൾ BJP ഇപ്പോൾ മുസ്ലിംസിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനെ ക്രൈസ്തവർ കൂട്ടുപിടിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും കിട്ടാനായിട്ട് ക്രൈസ്തവർ കൂട്ടുപിടിക്കുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മുസ്ലിംസ് ഒഴിവാക്കിയാലും അതേപോലെ തന്നെയായിരിക്കും ക്രൈസ്തവരുടെ അവസ്ഥയും. അത് നാളെ ഒരു ഹിന്ദു രാഷ്ട്രമാകുകയാണെങ്കിൽ സാറും ഞാൻ പറയാം, ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ ആ വാക്കിന് ഒരു പ്രസക്തിയില്ല. ഹിന്ദു രാഷ്ട്രമാകണമെന്ന് അഭിപ്രായക്കാരനായിരുന്നു സാറത് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഹിന്ദു രാഷ്ട്രമേ നമ്മൾ രക്ഷപ്പെട്ടു. ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദു സംസ്കാരം എന്നാ പറയുന്നത്? അന്യനെ സ്നേഹിക്കാനാണ് പറയുന്നത്. യേശു പറയുന്നത് തന്നെ ആശയം തന്നെയാണ് ഹിന്ദു രാഷ്ട്രത്തിലുള്ളത്. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രം ആക്കണമെന്നുള്ള അഭിപ്രായക്കാരനെയാണ്, എനിക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം, 100% വിശ്വാസത്തോടുകൂടി
ബി ജെ പിയോട് ഇപ്പം സഹകരിച്ചു പോവാം. അതിന് എനിക്ക് ഞാനങ്ങനെ അതിനകത്തുണ്ടല്ലോ, ഏതായാലും അങ്ങനെ തീരെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുകയില്ല. ഞാൻ നോക്കിക്കോളാം, നിങ്ങളാരും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഒരു കാരണവശാലും കേന്ദ്ര ഭരണാധികാരിയിൽ നിന്നോ ബി ജെ പി നേതൃത്വത്തിൽ നിന്നോ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നോ സുരേന്ദ്രൻ എത്രയോ മാന്യമായിട്ട് കെ സുരേന്ദ്രൻ, മുരളീധരൻ, ഇവരൊക്കെ നമ്മുടെ നേതൃത്വത്തിലുള്ളവരല്ലേ, എത്ര മാന്യമായിട്ടാണ് ഇടപെടുന്നത്. ഇവിടെ ഒരു ജില്ലാ പ്രസിഡന്റ് കോടൻ ജില്ലയിൽ ഇരിജില്ലാൻ ഒരു നല്ല ചെറുപ്പക്കാരൻ, അങ്ങനെ എത്രയോ മാന്യമായിട്ടാണെന്നറിയോ ക്രിസ്ത്യൻ സമുദായത്തോട് പെരുമാറുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഉടനെ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്, അയ്യോ ഹിന്ദു വർഗീയവാദികൾ പ്രാന്തന്മാരല്ലേ, ഇവന്മാർ ഹിന്ദു പ്രാന്തന്മാരല്ലേ, ഈ പിണറായി ഹിന്ദു പ്രാന്തനല്ലേ, ഇപ്പം ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞ് ഞാനത് വർഗീയതയിൽ കടക്കുന്നില്ലേ, പിന്നെ കോൺഗ്രസ് പിന്നെ എന്നതാ, ഇവർക്ക് ഹിന്ദു പ്രാന്തില്ലേ, പിന്നെ വർത്തമാനം പറയുന്നു അവർ കാര്യം കാണാൻ വേണ്ടി മുസ്ലിങ്ങളെ കൊണ്ട് നടക്കുന്നു, ക്രിസ്ത്യാനിയെ വേണ്ട. അപ്പോൾ ക്രിസ്ത്യാനി വേണ്ടിട്ട് പോകാൻ ക്രിസ്ത്യാനി തയ്യാറാകുമ്പോൾ നന്നായിക്കോ, അതുകൊണ്ട് എൻ്റെ കാര്യം. ജനപക്ഷം എന്ന് പാർട്ടി എന്നുകൊണ്ട് പിരിച്ചുവിട്ടു, അത് ഞാൻ പിരിച്ചുവിട്ട, മനഃപ്പൂർവ്വം പിരിച്ചുവിട്ട. ജനപക്ഷം എന്ന് പാർട്ടി കൊണ്ട് നടക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നു. ഒരു മാസം എത്രയോ ആയിരം രൂപയാണ് ചിലവാകുന്നത്, ഞാൻ ആരോടും കാശ് പിരിക്കാനൊന്നും പോക്കില്ല, എല്ലാം കയ്യിൽ നിന്നുള്ള ഇടപാടാണ്. അപ്പോൾ ഒരു ഒരു അപ്പം തന്നവൻ്റെ അല്ലാതെ അല്ല അന്യ നാട്ടുകാരെ ഒന്നും എൻ്റെ ഇല്ലല്ലോ. അപ്പോൾ ഒരു പരിധി കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഈ പുറകെ നടന്നുള്ള ഉപദ്രവം ഇത് നേരിടാൻ എപ്പോഴും സഹായിക്കുന്ന ബി ജെ പി ആർ എസ്സുകാർ, അപ്പോൾ അവരുടെ അടുത്ത് കൂടുകയാണ് നമുക്ക് ഈ ഗുണകരം എന്നിരിക്കും 100%. വലിയ ആലോചനയും ചിന്തയും ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ചേർന്നത്, അല്ലാതെ ഒരു സുപ്രഭാതയോ ചേർന്നൊന്നും ചേർന്നതല്ല. ഇതാണ് ശരി എന്ന് തന്നെ മനസ്സാക്ഷി പറഞ്ഞു, അതുകൊണ്ട് തന്നെ ചേർന്നതാണ്. സാറിൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്നുള്ളത് സാർ എവിടെയും പറയും, മാധ്യമങ്ങൾക്ക് തന്നെ നിലപാടുകൾ തോന്നുന്നു പറയും. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരുപാട് ശത്രുക്കൾ എല്ലാ മുന്നണിയിലും അത് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിക്കോട്ടെ, ഇച്ചിരി ശത്രുക്കൾ ഉണ്ടാക്കിക്കോട്ടെ, നല്ലതാണ്. ആ ശത്രുക്കൾ ശത്രുക്കളായിട്ട് തന്നെ നിന്നോട്ടെ, എനിക്കിഷ്ടമാണ്. ആ ശത്രുക്കൾ പിന്നെ മിത്രങ്ങളായിട്ടും വരും, കുഴപ്പമൊന്നുമില്ല, അതും സാരമില്ല. ഇപ്പോൾ ഈ മുകേഷ് ഇപ്പോൾ നിലവിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ? അങ്ങനെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ രാജിവെക്കണം എന്നാണ് ബി ജെ പിയുടെ നേതൃത്വം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അതിന്മേലെ അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം അതിനകത്തുള്ള എന്ന് വെച്ചാൽ ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞ അഭിപ്രായം പാർട്ടി ലൈൻ അത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ പിരിയുന്നതാണ് നല്ലത്. അയാൾ ആദ്യത്തെ ഭാര്യയെ ഇടിച്ച് ഗർഭിണിയായിരുന്നു, മുട്ടു ചെടിച്ചെടിപ്പെടുത്തി, ആ കേസൊക്കെ എനിക്കറിയാം. രണ്ടാമത്തെ ഭാര്യയെ ഒരു മരുവാക്കി, മൂന്നാമത്തെ ഇപ്പം കയ്യിലുള്ളത്. ഇങ്ങനെ പറ്റി വന്നിട്ട് റബടിച്ചോട്ടിറങ്ങിയാലോ, തെറ്റല്ലേ? അയാളെ രാഷ്ട്രീയത്തിൽ നിലനിർത്തുന്നതിനെ സി പി എം കാണിച്ച അബദ്ധമല്ലേ? പിന്നെ അയാളുടെ വന്ന ആർഗ്യുമെൻ്റ് സി പി എം പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ, അയാൾ നിരപരാധി ഞാൻ തെളിഞ്ഞാൽ ഞാൻ രാജിവെച്ചാൽ തിരിച്ച് എം എൽ എ തന്നെ കൊടുക്കാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ് രാജിവെക്കേണ്ടത്. ആ ഒരു പോയിൻ്റ് കറക്റ്റാണ്. പക്ഷേ ഇതുപോലൊരുത്തേ കോടതി വെറുതെ വിടാം, എങ്ങനെ വെറുതെ വിടുന്നത്? അവന് ശിക്ഷ കൊടുക്കുന്ന ഉറപ്പില്ലേ? അയാൾ ഇനി നിയമത്തിലോട്ട് വരുന്നു ഞാൻ കരുതുന്നില്ല, ഞാൻ കരുതുന്നില്ല. അത് വരാൻ കഴിയില്ല, ഒരു സംശയം വേണ്ട. അയാൾ ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ വന്നിരിക്കുന്നത്? അങ്ങനെ പറ്റും ഒരു പ്രസ്തീച്ച് സ്ത്രീകൾ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന പെണ്ണുങ്ങളാരും അങ്ങനെ ഞാനെ ഇവൻ തൊട്ടിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് എന്ന് നടക്കില്ല. അങ്ങനെ പറയണമെങ്കിൽ അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും, എൻ്റെ ഒരു ഉറച്ച വിശ്വാസമാണ്. അല്ലാതെ അല്ലെ അലകഴിഞ്ഞ് കിടക്കുന്ന പെണ്ണുങ്ങളോട് പറയാം, ഇതതല്ലോ, മാന്യമായ കുടുംബിനിയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ്. അതുകൊണ്ടാണ് എനിക്കതിൽ വിശ്വാസം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിരവധി, മുകേഷ് മാത്രമല്ല നിരവധി നടന്മാരാണ് ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്നത്. ഇതിൽ ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു സുരക്ഷയ്ക്ക് സർക്കാർ രീതിയിലൊരു സംവിധാനങ്ങൾ ഈ ഒരു മേഖലയിൽ, ചലച്ചിത്ര മേഖലയിൽ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഈ നടിയടന്മാരുടെ വ്യഭിചാരം മാത്രമാണ് അതിനകത്ത് ജീവിച്ചിരിക്കുന്നത്. അത് മാത്രം എന്താ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ? അത് ഒരുപാട് ഗവൺമെൻറ്റിൽ ഒരു മര്യാദയുണ്ട്. സിനിമാണി നടിനടന്മാരുടെ വിചാരിച്ച അത് മാത്രമാണോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്? അല്ലല്ലോ. അതിനകത്ത് ഈ സിനിമ ഫീൽഡ് നന്നാക്കുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണം ഗവൺമെൻറ്. അതിന് പകരം ഈ ഇത് ഇങ്ങനെ പത്രത്തിൽ വിട്ട് കൊടുക്കുക, ഈ വാർത്ത അവിടുത്തെ എല്ലാം. ഇപ്പം നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ, അറിയാമല്ലോ, നമ്മുടെ ഓരോ മേഖല നശിച്ചിട്ടുണ്ട്. വയനാട് മാത്രമല്ലെന്ന്, എത്ര ഭാഗത്ത് നശിച്ചിരിക്കുന്നത്. അതൊന്നും മനുഷ്യൻ ദൃഷ്ടി വരുത്തണ്ട, അത് കാശിങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കും. കാശെല്ലാം എന്നെ ഇന്നലെ പിണറായി കിടന്ന് ചിരിക്കുക, ഹോ ഒന്നുകൂടെ എവിടെയും കൂടെ പൊട്ടിയാൽ മതി നിങ്ങളുടെ പിണറായി ഇരിക്കുന്നത്. ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടാനായിട്ട് നിങ്ങൾക്ക് പേടിച്ച് 35 ലക്ഷം ജനത ജീവൻ പോകുന്ന കാര്യമാണ്, ഇതൊന്നും ചർച്ചയില്ലല്ലോ.
ആ നടൻ ഈ നടിയെ പോട്ടെ മറ്റേ വായുന്നോലം വന്ന് വീട് പോവും. അതല്ല ഇവിടെ ചർച്ച, ഇത് ഈ പത്രം മാന്യമായിട്ടൊരു വീട്ടിൽ വരുത്താൻ പറ്റും? പിള്ളേരോടത്തിപ്പോൾ ഒരു പത്രം വരുത്താൻ പറ്റില്ല. ഒന്ന് ഗതികേട്. ഞാൻ പത്രം 6 പത്രം വരുന്നുണ്ട്. ഈ ഭാഗം ഇട്ടാൽ ബാക്കി വായിക്കും. അത് ഞാൻ മൂലയിലിട്ട് ഞാൻ ഉഷയോട് പറഞ്ഞിട്ടുണ്ട്, പത്രം മാത്രം എടുത്ത് മാറ്റി വെച്ചേക്കണം. കൊച്ചു പിള്ളേരെടുത്ത് വായിച്ചെങ്കിലോ കുഴപ്പമില്ല. നാണക്കേടാണ് ഇതൊക്കെ. ടി വി ഞാൻ കാണാറില്ല, സത്യം ഞാൻ കാണാറില്ല. എന്തൊരു അപമാനകരമായത്. ഞാൻ ചോദിക്കട്ടെ, ആണും പെണ്ണും ഉണ്ടായ കാലം മുതൽ ഇതുണ്ട്. നയനാര് സഖാവ് പറഞ്ഞു, അതാ ശരി. പെണ്ണുള്ളടത്ത് സ്ത്രീ ഉള്ളവർ സ്ത്രീ പീഡനമുണ്ട്. നമ്മുടെ അമേരിക്കയിലൊക്കെയാണ് നമ്മളിവിടെ ചായ കുടിക്കുന്നതുകൊണ്ട് പീഡനം നടക്കുന്നതെന്ന് മനസ്സിലായോ? ആ തമാശ നയനാർ പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുമോ? സത്യമല്ലേ? ഇവിടെ അധ്യാപന ലോകത്ത് സ്ത്രീ പീഡനമില്ലേ? നേഴ്സന്മാരുടെ ഇല്ലേ? ഡോക്ടർമാർ മാത്രമുള്ളൂ? അല്ല, നമ്മുടെ സിനിമാ നടന്മാർ മാത്രമുള്ളൂ? നമ്മുടെ ടൂറിസം മേഖലയില്ലേ? ഏത് മേഖല എടുത്താലും ആണും പെണ്ണും ഉള്ളിടത്തല്ല ഇതുണ്ട്. ആദോ വായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്ങനെ ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും ആകർഷിച്ചിരിക്കണം. അതാണ് ദൈവസൃഷ്ടി. അതാണല്ലോ ആദോ വ ആദോ വായി സൃഷ്ടിച്ചിട്ട് ദൈവം തൊട്ടു പോകരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ തൊട്ടു ഇല്ല, പിന്നെ അടുത്ത സന്ധി ഉണ്ടാവും. അടുത്ത തലമുറ ഉണ്ടാണെങ്കിൽ ഈ വികാരം ആണിനും പെണ്ണിനും കൊടുക്കണം. അതാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു പരിധി വിട്ടു പോകാതെ മാന്യമായി ആ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന നിലയിലേക്ക് മാന്യതയോട് പോകാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പി വി അൻവർ ഇപ്പോൾ വെളിപ്പെടുത്തിയ വളരെ ഗൗരവമായ കാര്യമാണ് എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേരളം നെട്ടിയിരിക്കുകയാണ്. അതും ഒരു എസ് പിയുടെ ഫോൺ കോള്, അത് കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കുന്നുണ്ട്. വളരെ ഒരു ഐ പി എസ് കാരനെ മാത്രം ഇതുപോലെ ചേറ്റയായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് സങ്കടകരമാണ്. ഇല്ല, അതിന് വിശാംശം ഞാൻ കിടക്കുന്നത് ബാക്കി കൂടെ പുറത്ത് വരട്ടെ. അല്ലെ, നമ്മളെല്ലാം കൂടെ പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞ് ബാക്കി പുറത്ത് വരാതാക്കരുത്. എത്രത്തോളം പി വി അൻവർ രണ്ടും തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ. ഇത് സി പി എമ്മിനകത്തെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമാണ്. പിണറായിക്കെതിരെ ശക്തമായ ഒരു ഗ്രൂപ്പ് നടക്കുക. ആ ഗ്രൂപ്പെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മരുമേൻ മുസ്ലിം തീവ്രവാദികളിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഈ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയിരിക്കുക. ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച വരാൻ വേണ്ടി തന്നെ അൻവർ പരിശോധിച്ചത് പറഞ്ഞത്. അൻവർ ഒറ്റയ്ക്കല്ല, കേരള ബേസിൽ ഇവിടുത്തെ നല്ല പഴയ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് ആലോചിച്ചെടുത്ത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൻവർ പറഞ്ഞിട്ടുള്ളത്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യവുമാണ്. അത് ബ്രാഞ്ചുകൾ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടും. ഞാൻ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുന്ന എനിക്ക് ഒരു എതിരുമില്ല. അവരെങ്കിലും നന്നായി വരട്ടെ. ബി ജെ പിയാണ് ഏറ്റവും മുന്നേ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതില്ലാത്തടത്ത് ഇടതുപക്ഷം വരുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു എ ഡി ജി പി മുതൽ എസ് പി ഒരു താഴേക്ക് കേരളത്തിൻ്റെ പോലീസ് സേനയുടെ തലപ്പത്ത് നടന്ന ഈ ഒരു വിഷയം, അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ക്രമസമാധാനം നോക്കേണ്ടത് ഇവരാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഒരു സാധാരണക്കാരനെ അറിയുമ്പോൾ അവൻ്റെ ഒരു ആശങ്ക ആലോചിച്ച് ഡിജി ഒന്ന് ആലോചിച്ച് എന്താ? അതായത് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം ഉണ്ടാകണം അതിനകത്ത്. ജനങ്ങൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന അപജയം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ചർച്ച നടക്കാൻ പോകും. കേരളത്തിലെ ഓരോ ബ്രാഞ്ചിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും നാളെയായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പോലീസിലും കുഴപ്പമുണ്ടാകും. പോലീസ് ചെയ്ത വലിയ വൃത്തികളെന്നറിയോ, എം ഡി എം എ എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് ഒരു കൊച്ചിനെ കൊണ്ട് പയ്യനെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് വിഴുങ്ങിക്കുക. എന്താണെന്നറിയോ, എന്നുവെച്ചാൽ ഫോട്ടോ എടുത്ത് വയറിൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തിരിക്കുന്നു. പോലീസിൻ്റെ വിജയം. അവങ്ങ എം ഡി എം എ എന്നാ നൂലം അറിയത്തില്ല, എന്നാ പറ്റിയെന്നറിയോ, വയറ്റിൽ ചെന്ന് അത് പൊട്ടി അവൻ മരിച്ചു. ഇവനെയൊക്കെ വെടിവെച്ചുകൊല്ലാൻ നിയമം ഉണ്ടാക്കണമെന്ന് അഭിപ്രായക്കാരനെ വർത്തമാനം പറയുന്നു. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നു ഞാൻ പ്രതീക്ഷിക്കും. ഒരു വിട്ടുവീഴ്ചയില്ല മുന്നോട്ട് പോകണം. ഇപ്പം ഒരു സന്തോഷമായ കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ക്രിസ്ത്യാനിക്ക് ബി ജെ പി രക്ഷയുണ്ടോ എന്നാണുള്ള ചോദ്യം. ഇപ്പം ബി ജെ പിയുടെ മെമ്പർഷിപ്പ് നടക്കുന്ന സമയം, ആ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ ന്യൂനപക്ഷങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഷോൺ ജോർജിനെ നിയമിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വം തീരുമാനമെടുത്തിരിക്കും. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനി ഉപേക്ഷിക്കാനാണോ? ഷോൺ ജോർജാണ് കേരളത്തിലെ മൊത്തമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ കോർഡിനേറ്റർ. അപ്പം ഒരു എന്തെങ്കിലും ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്യില്ലല്ലോ, ഒരു ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ സ്ഥലമാണ് ബി ജെ പി.
ബി ജെ പിയെ ശക്തിപ്പെടുത്തണം. ഇത് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അടുത്ത ഇലക്ഷനിൽ പൂഞ്ഞാറിൽ നിന്ന് ബി ജെ പിയുടെ എം എൽ എ ഞാൻ പറയാം. അത് പറയാൻ എനിക്ക് അവകാശമില്ല. നേരത്തെ കഴിഞ്ഞാൽ ഉണ്ടായില്ലെന്ന് എനിക്ക് പറയാം. എന്നെ അത് പേടിപ്പിക്കാനില്ല. ഇപ്പോൾ ബി ജെ പിയാണ് തീരുമാനം. ബി ജെ പിയുടെ കക്ഷിയാണ്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ഷോൺ ജോറേ നിൽക്കണം എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം പൂഞ്ഞാറാണെങ്കിൽ ഞാൻ നിന്നാൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പറയുക. പാലായിലാണെങ്കിൽ ഷോൺ ജോറേ എന്ന് വെച്ചാൽ പാലായിൽ ആറ് പഞ്ചായത്തിലുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന ഷോൺ ഇപ്പം ജില്ലാ പഞ്ചായത്തായിരിക്കും. ഈ മേഖല നമുക്ക് ബി ജെ പി ജയിപ്പിക്കാൻ കഴിയും. ആരെ നിർത്തിയാൽ ജയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അടുത്ത നിയമസഭയിൽ ബി ജെ പി ഒരു നിർണായക ശക്തിയായിരിക്കും. ആയിരിക്കും, യാതൊരു സംശയം വേണ്ട, നിർണായക ശക്തിയാവും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി ഒരു കക്ഷിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ പോലാവസ 14 ലോകസഭ ഇലക്ഷന് 12% ഉണ്ടായിരുന്ന വോട്ട് ഈ 19 തെരഞ്ഞെടുപ്പിൽ അത് 20%. 24 തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. അപ്പോൾ അത് ഒരു 30% മുകളിലാവുന്ന എൻ്റെ കണക്ക്. അങ്ങനെ വന്നു കഴിയുമ്പം വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചോളം ശ്രീ പി സി ജോർജ് ഒരു പ്രതീക്ഷയാവും. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ചെയ്യും. അവരുടെ അവകാശങ്ങൾ ഒരിക്കലും ധ്വംസിക്കപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. മറ്റാരുടെയും, മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ മറ്റേതെങ്കിലും വിഭാഗങ്ങളുടെയോ അവകാശങ്ങളൊന്നും കവർന്നെടുക്കണ്ട. അർഹതപ്പെട്ട അവർക്ക് കൊടുത്താൽ മതി, അത് കൊടുക്കും. അത് കവർന്നെടുക്കാൻ അനുവദിക്കില്ല ആരെയും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കാണില്ല. അതുപോലെ ഇവിടുത്തെ പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങളുണ്ട്, അവരെ എല്ലാവരും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ഒരു എസ് സി എസ് ടി വിഭാഗക്കാർ കഞ്ഞു കുടിക്കുന്നത് കാണാനില്ല, പാവങ്ങൾ നശിക്കുകയല്ലേ. ആ ക്രിസ്ത്യാനിയെ പോലെ തന്നെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ LDF UDF അവഗണിച്ച വിഭാഗമാണ് ഇവിടുത്തെ എസ് സി എസ് ടി വിഭാഗം. അവരുടെ കാര്യം കൂടി ക്രിസ്ത്യാനി പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബി ജെ പി വളരെ ശക്തമായ കാര്യത്തിൽ ഇടപെടൽ നടത്തും, ഒരു സംശയം വേണ്ട. അവസാനമായിട്ടൊരു കാര്യം കൂടി സാറേ, മുല്ലപ്പയ്യാർ വിഷയം അത് കേരളത്തിൻ്റെ മുമ്പിൽ ഒരു ബോംബായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും പല ആശങ്കകളും വെച്ച് ഇടുക്കി രൂപത വലിയൊരു ആശങ്കയുമായി മുന്നോട്ട് വന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിന് ഒരു നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും? കേന്ദ്ര സർക്കാരിന് ഒരു, അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്ര സർക്കാരിന് ഒരു 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 സേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ശക്തമായി ഇടപെടേണ്ടി വരും. പക്ഷേ സാധാരണ അങ്ങനെ ഒരു കേരളത്തിൻ്റെ തീരുമാനത്തിൽ സ്റ്റേറ്റുകാരെങ്ങനെ കേന്ദ്രം ഇടപെടാറില്ല. ഇത് മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാടും കേരളവുമായിട്ടുള്ള പ്രശ്നം. കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം കെട്ടി അവിടെ നിന്ന് വെള്ളം തിരിച്ച് കുമളി കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ കൊടുക്കും. തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ വെള്ളം, കൃഷിയും കുടിവെള്ളവും ഇതാണ്. ഇപ്പം ഡാം പൊട്ടിയാൽ, ഈ ഡാം പൊട്ടിയാൽ ആർക്കാണ് നഷ്ടം? കേരളത്തേക്കാൾ 35 ലക്ഷം ജനം കേരളത്തിന് പോകും. അതേസമയം തമിഴ്നാടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇനിയൊരു ഡാം കെട്ടി തീരാതെ തമിഴ്നാട്ടിലെ 5 ജില്ലയിൽ കുടിവെള്ളം കാണുകയില്ല, കൃഷിയും കാണുകയില്ല, അതെവിടെ പോകും? തമിഴ്നാടിൻ്റെ ജനങ്ങളുടെ ആവശ്യമാണ് അവിടെ ഡാം പുതിയത് പണിയേണ്ടത്. അത് ആ തമിഴ്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആളില്ലെന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ കുഴപ്പം. ഇവിടെ അതല്ലല്ലോ, ഇവിടെ ആർക്ക് ചക്രം കിട്ടുമെന്നല്ലേ നോക്കുന്നത്. 100 കോടി രൂപ തമിഴ്നാട് ബഡ്ജറ്റ് വെക്കും മുല്ലപ്പെരിയാർ. അത് ഓഡിറ്റ് ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റില്ല അവർക്കൊന്ന്. ആ രൂപ എവിടെ പോകുന്ന അന്വേഷിച്ചാൽ മതി. അപ്പം മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലാവും. ഇവിടുത്തെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തമിഴ്നാട്ടിൽ ഒന്നാന്തരം തോട്ടങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടെ അന്വേഷിക്കാം, മനസ്സിലായില്ല. ഇവിടുത്തെ ഏതൊക്കെ IASകാർക്കും തമിഴ്നാട്ടിൽ തോട്ടങ്ങളൊന്ന് അന്വേഷിച്ചാൽ ഈ 100 കോടി രൂപ എവിടെ പോയെന്ന് മനസ്സിലാവും. ഞാൻ വെറ്റേഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നപ്പം മുല്ലപ്പെരിയാർ സന്ദർശിച്ചു. 5 തവണ ഞാൻ പോയതാണ്. എൻ്റെ 3 റിപ്പോർട്ടുണ്ട് നിയമസഭയിൽ, അറിയാമോ? ഇത് പൊളിച്ച് മാറ്റാൻ സമയം കഴിഞ്ഞതാണ്. അതിൻ്റെ ഈ അടിയിലേക്ക് പോയിട്ടുള്ള രാഷ്ട്രീയക്കാർ ആരാന്ന് ഞാനും ഈ ജെ അഗസ്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് അടിയിലോട്ട് തുടങ്ങിപ്പോയി, താഴെ വരെ പോയി. ഞാൻ മുഴുവൻ നോക്കി കണ്ട ആളാണ്. മുഴുവൻ തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അടി കൂടെ. ഈ ഈ കെട്ടിടത്തിൻ്റെ പേരെ തറയില്ലേ, തറയുടെ താഴെ വെള്ളം ഒഴുകാൻ കെട്ടിടമുണ്ടോ? അതാണ് മുല്ലപ്പെരിയാർ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നേരിട്ട് കണ്ടവനെ അത് കാണിക്കാതിരിക്കണം അവർ നോക്കി. പക്ഷേ വേറെ ഒരു ഉദ്യോഗസ്ഥൻ കാരണം കണ്ടുപിടിച്ച് ഞാൻ പോയി താഴെ ഒറ്റ ഈ കമ്പിയിലുള്ള ഗോണിയാണ് താഴോട്ട്. അവർ ലൈറ്റ് ഇല്ലായിരുന്നു. ഞാൻ ഇറങ്ങുന്നു കണ്ടപ്പോൾ ഇമ്മ ലൈറ്റ് ഇട്ടു. അപ്പോൾ സുഖമായിട്ട് ഇറങ്ങിപ്പോയി. കണ്ട ഈ ജെ അഗസ്ത്യ എം എൽ എ ആണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ടാകണോ? ഇത് വലിയ അപകടകരമായ നിലയിലാണ്. ഇത് പറയുമ്പം തമിഴ്നാട്ടിലെ ആളുകൾ സമരമായിട്ട് കുമ്പിളിക്ക് വരുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, അവരെ തമിഴ്നാട്ടിലെ ജനങ്ങളോട് ഇത് പൊട്ടിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വെള്ളം കിട്ടുകയല്ലെന്ന് പറഞ്ഞ് അവരത് മനസ്സിലാക്കിയല്ലേ. അതിന് ആളില്ലല്ലോ.
അതും രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള അടിയാക്കി മാറ്റി എങ്ങനെയെങ്കിലും അത് സംരക്ഷിച്ച് നിർത്തി പോകാനാണ് പോകുന്നത്. അത് പൊട്ടി 35 ലക്ഷം ജനം വെള്ളത്തിൽ പോകാനേ. ഒരു ഉദാഹരണം പറയാം, അതിൻ്റെ വെള്ളം എവിടെ, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് മാത്രം ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാനതിൻ്റെ മുല്ലപ്പുഴ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ച് അവരുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി കയ്യിൽ ഇരിപ്പുണ്ട്, അടുത്ത് പുറത്തു വിടട്ടെ. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം പറയാം, എല്ലാം പറയുന്ന മര്യാദയല്ലാത്തതുകൊണ്ടാണ്. പൊട്ടിയാൽ വണ്ടിപ്പെരിയാറിൽ അറിയാമല്ലോ വഴി, അവിടെ വെള്ളം വരുന്ന ആ സമയം കൊണ്ട് മുല്ലപ്പുഴ വെള്ളം മുണ്ടക്കയത്ത് വരും. മുണ്ടക്കയത്ത് വരും എന്ന് പറഞ്ഞാലോ, റാന്നി പന്തളം പത്തനംതിട്ട ചെങ്ങന്നൂർ ആലപ്പുഴ ഇത്രയും ഭാഗം തീർന്നു പോകും. ഒറ്റ ഉദാഹരണമാണ്, ബാക്കി അങ്ങോട്ട് കിടക്കുന്നില്ല. അങ്ങോട്ട് അറിയാമല്ലോ ആലുവ വഴി, ഇത് മാത്രം കഴിഞ്ഞില്ല, ഒരു വിധം തരാൻ കഴിയില്ല. എന്നിട്ട് പിന്നെ പ്രസവിച്ചുകൊണ്ട് കിടക്കില്ല അങ്ങോട്ട്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ സത്യം. ദുരന്തങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായി മാറുന്നുണ്ടോ ഇപ്പോൾ കേരളത്തിൽ? അല്ല, ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ വയനാട് ദുരന്തം അല്ലേ പിണറായിയുടെ, ഓർക്കുന്നില്ലേ ഈ വയനാട് ദുരന്തം ഉണ്ടായി പിറ്റേ ദിവസം 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുക, പുള്ളി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രശ്ന പത്രസമ്മേളനമായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങേര് പൊട്ടിക്കരഞ്ഞ് ഇന്ന് കാണും, മിക്കവാറും കാണേണ്ടി വരുമല്ലോ ദൈവം. ചിരിച്ചോണ്ടാ പുള്ളി പത്രത്തിൽ അത് ചിരിച്ചോണ്ട്, പുള്ളി പത്രസമ്മേളനം കണ്ടില്ലേ, അവിടെ എല്ലാവരും ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന തരണം. അവിടെ ഇത്ര ആൾ പോയിട്ടുണ്ട്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെയും പട്ടാളമെല്ലാം ഉണ്ട് അവിടെ, നിങ്ങൾ കാശ് തരണം. അതാ പുള്ളിയുടെ ആവശ്യം, കാശ് കൂടെ എന്നാ പുള്ളിയുടെ നേരത്തെ ആവശ്യം. ദുരിതാശ്വാസത്തിലേക്ക് എല്ലാവരും കാശ് തരണം. അപ്പോൾ ഒരു ISA പുറത്തേക്ക് പറയപ്പാണ്, അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക, ഈ കാശ് കിട്ടില്ലോ എന്ന്. പിന്നെ എങ്ങനെ നന്നാവുക, ഇത് നശിച്ചെന്ന് നന്നാകില്ല. ആ ഒരു വിഷയത്തിൽ കേന്ദ്ര സഹ ഇപ്പോൾ വയനാടായാലും പ്രധാനമന്ത്രി സന്ദർശിച്ചു കേരളത്തോട്. മുഖ്യമന്ത്രി കാശി ചോദിച്ചല്ലോ, അന്നേരം പറഞ്ഞല്ലോ ഇപ്പം ഞങ്ങൾ തന്ന കാശുണ്ട്, ആ അതിന് ചിലവഴിച്ച കണക്ക് തന്ന അന്നേരം ബാക്കി കൊടുത്തരാന്ന്. ഇതുവരെ കാശിങ്ങനെ കണക്ക് കൊടുത്തിട്ടില്ല, കൊടുത്താൽ അന്നേരം എത്ര കോടി വേണം തന്നോളാം. നിങ്ങൾ 2000 3000 ഒന്നും പറയണമെന്നുള്ളു പറഞ്ഞല്ലോ, എത്ര കോടി കേന്ദ്രം തയ്യാറാണെന്ന് പറഞ്ഞു, അതിനെ കണക്കിങ് ചെന്നാൽ തന്നേക്കാമെന്ന് പറയും. അപ്പോൾ എങ്ങനെ ഇതുപോലെ ഈ കിട്ടി കാശെല്ലാം കൊണ്ട് പുള്ളി എന്നെ ചെയ്യും? ഇപ്പം എത്ര ഒരു കത്തോലിക്ക സഭ 100 വീട് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു, ഓർത്തഡോക്സ് സഭ 50 വീട് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു, അങ്ങനെ നമ്മുടെ ക്രൈസ്തവ സഭകൾ തന്നെ 200 മോളം വീടായി. ആകെ വീട് വെക്കേണ്ടത് 600 മുകളിൽ ഉള്ളതെന്നാണ് കേട്ടത്. എത്രയാണ്? 1000 ആയിക്കോട്ടെ, ഇല്ല 400 അടുത്ത് ആയിക്കോട്ടെന്നേ, അവർ 600 പറയട്ടെ, ഞാൻ പറയുക അതായി. ഓരോ വ്യക്തി കൊടുത്തോണ്ടിരിക്കുക. പിന്നെ ഈ കാശ് എന്നായി ചെയ്യും? പിണറായി കിട്ടിയ കാശ് എന്നായിരുന്നു എനിക്കറിയത്തില്ല. അത് ഈ കാശ് എന്തിനു ചിലവഴിക്കും? അതാ നില. അതുകൊണ്ട് ഇങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടാകുന്ന പിണറായിയപ്പോഴുള്ളവർക്ക് സന്തോഷമാണ്. ആശംസമാണ്. ഓക്കെ സാറ്, അടിയുറച്ചൊരു ക്രൈസ്തവ വിശ്വാസിയാണ്, സാറിൻ്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ക്രൈസ്തവ വിശ്വാസിയാണെന്ന് മാത്രമല്ല, ക്രൈസ്തവ മതത്തിൻ്റെ എല്ലാ പ്രബോധങ്ങളിലും അടിയുറച്ച് നിന്ന് പോകുന്ന ആളാണ് ഞാൻ. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ചാക്കോ പുണ്യാളൻ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, അതായത് സെൻറ്റ് ജെയിംസ്, അത് ചാക്കോ പുണ്യാളൻ, വിശുദ്ധ ചാക്കോ പുണ്യ സിലുക, അദ്ദേഹം കന്യകാമാതാവിൻ്റെ സഹോദരൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകത, തുർക്കിയിലെ ക്രിസ്ത്യൻ പീഡനം ഉണ്ടായപ്പോൾ പുള്ളി കുതിരപ്പുറത്ത്, വല്യച്ഛൻ്റെ കുതിര പോലുള്ള കുതിരപ്പുറത്ത് വാളുമായി വന്ന് എതിരാളികൾ മുഴുവൻ വെട്ടി വീഴ്ത്തി ക്രിസ്ത്യൻ സമൂഹത്തെ രക്ഷിച്ച് തിരികെ സ്വർഗത്തിലേക്ക് തന്നെ പോയെന്നാണ് കുറച്ച് കണ്ട ആളുകൾ അന്ന് സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ അങ്ങേരുടെ ഈ കലണ്ടർ ഒരു 2000 ഇപ്പോൾ അരുത്രപ്പള്ളിയിലും പ്രാന്തപ്രദേശത്തോടെയും കൊടുത്തു തീർന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ഇത് യാഗോസ്ലായുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ബഥാനിയായിലെ ലാസറിനും വിധവയുടെ ഏകപുത്രനും ജായിരൂസിൻ്റെ പുത്രിക്കും പുതുജീവൻ പ്രദാനം ചെയ്ത നിത്യീവൻ്റെ നാളമേ, അന്ധരും ബദിരരും ഉടന്തരും മാറാരോഗികളും വിശാചബാധിതരും അങ്ങനെ കരുണയിലും ആരോഗ്യവും സ്വസ്ഥതയും പ്രാപിച്ചുവല്ലോ. അവിശ്വാസികളുമായുള്ള യുദ്ധത്തിൽ അങ്ങയുടെ ജനത്തിൻ്റെ പരാജയഭീതി അകറ്റുവാൻ വിശുദ്ധ യാക്കോസ്ലായി അയച്ച് അവർക്ക് ആത്മധൈര്യവും വിജയവും കൽപ്പിച്ചല്ലോ. ഇതുപോലെ ഭാരമേറിയ ജീവിതക്ലേശങ്ങളും മാറാരോഗങ്ങളും മൂലം നിസ്സഹായരായി കരയുന്ന ഞങ്ങളെയും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും ദയാപൂർവം നയിക്കണമേ. ഇത് ഒരു കുർബാന. ഇതിങ്ങനെ 2000 അടിച്ച് ഞാൻ കൊടുത്തു, പള്ളിക്കൊണ്ട് 1000 വെച്ചു, 10 മില്യാവ് തീർന്നു.
എന്താ അങ്ങനെ ഒരു പ്രചോദനം വന്നത്? ഞാൻ ഈ ആക്കോസിനേടെ പ്രത്യേകിച്ച് അതിൻ്റെ എൻ്റെ ഷർട്ടിൻ്റെ മറ്റേ പൊക്കലുണ്ട്, ഈ കുരിശുണ്ട്. ഈ കുരിശിൻ്റെ പ്രത്യേകത അറിയാമോ? കുരിശ പക്ഷേ ആ ഈ ഒരു ഭാഗം ഇത് കണ്ടില്ലേ, ഈ കുരിശ്, ഇത് വാള, ഇത് കുരിശ, ഇത് ഇവിടെ പിടിച്ച കുരിശായിട്ട്. അങ്ങനെ അത് എല്ലായിടത്തും ഇതിൻ്റെ സ്വർണം കൊണ്ട് സ്വർണ്ണ നിറത്തി പെയിറ്റ് കുരിശുണ്ടാക്കി ഞാൻ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ അരുത്ത പള്ളിയിലെ ഒരു 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 സ്റ്റോറുണ്ട്, അവിടെ സ്ത്രീകളാണ്, അവിടെ ഞാൻ ഒരു 500 കൊടുത്തു. അവർ ഞാൻ ഒരുന്നുള്ള വെറുതെ കൊടുക്കുന്നു, വല്ലപ്പോഴും ചോദിച്ചാൽ കൊടുക്കും അവർ. അപ്പം ഞാനങ്ങനെ വിശ്വാസിയാണ്. അതെന്താ അങ്ങനെ കൊടുക്കാനായിട്ടൊരു വിശ്വാസം? കാരണം എന്താ വെച്ചാൽ ഈ സെൻറ്റ് ജോർജിന് ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന സെൻറ്റ് ജോർജിന് ഞാൻ ഒരു അഹങ്കാരം പറയല്ലോ തെറ്റിദ്ധരിക്കുക. ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഒരു പാമ്പിനെ ഇവിടെ കണ്ടു. ഇവിടെ കണ്ടെന്ന് പാമ്പ് ഇങ്ങോട്ടാണ് ഓടിയത്. ഞാൻ പുറകെ ഓടി, ഇവിടെ വന്നപ്പോൾ ഇത് പുറകെ തൊളയിലോട്ട് കയറി തൊള പുകച്ച് കളഞ്ഞ ആൾക്കാരെ വിളിച്ചു, കിട്ടിയില്ല. ഞാൻ അന്നേരെ കൊണ്ടുപോയി ഒരു പാമ്പിൻ്റെ ഇത് കൊണ്ട് വിളിച്ച് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ഇന്ന് വരെ പിന്നെ ഈ പറമ്പിൽ പാമ്പിനെ കണ്ടിട്ടില്ല. ദൈവസാക്ഷി പറയും, ഒരു അത്ഭുതമായിട്ട് തോന്നുക. പ്രത്യേകിച്ച് ഇത് രണ്ട് ആ സൈഡ് മുഴുവൻ തോടാണ്, ഈ സൈഡും തോടാണ്, പാമ്പ് വരാവുന്നതാണ്. പക്ഷേ ഒരു പാമ്പിനെ ഇതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രാത്രിക്കൊക്കെ നടക്കുന്ന ഒരിക്കലും പാമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ വല്യച്ഛന് വലിയ വിശ്വാസിയാണ്. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും വല്യച്ഛൻ്റെ പടം, ഈശോയുടെ പടം ഉണ്ടാവും, അതുപോലെ ജാക്കോ പുണ്യാളൻ്റെ പടം ഉണ്ടാവും എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലുള്ളത്. ഞാൻ ഇന്ന് ഷർട്ട് അവിടെ ഊരിയിട്ട് അടുത്ത ഷർട്ട് അടുത്ത ഷർട്ടിലോട്ട് എടുത്തു പോകും. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ അനുഭവം, അതുപോലെ കന്യകാമാതാവും ഭയങ്കരമായി എനിക്കൊരു വിശ്വാസം. എൻ്റെ എൻ്റെ വീട് തറവാടാണ്, നേരെ ഓപ്പോസിറ്റ്. ആ തറവാട്ടിൽ നിന്നാണ് അരുത്തപ്പള്ളിയിലെ ഈ അൾത്താരിൽ നിന്ന് അടുക്കിയിരിക്കുന്ന വലിയ മാതാവിൻ്റെ രൂപം എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടു വെച്ചതാണ് മാതാവിൻ്റെ രൂപം. പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇപ്പം ഈ അൾത്താരി ഇങ്ങനെ ഇരിക്കുമ്പം അൾത്താരിൻ്റെ ഇടതുവശത്ത് ഒരു മാതാവിൻ്റെ രൂപം, അതും ഞങ്ങളെല്ലാം കൂടി ഈയിടെ ഈ അടുത്ത കാലത്ത് ഒരു രണ്ട് കൊടുത്തുകൂടെ കൊടുത്തിട്ടുള്ള കൊടുത്തു വെച്ചാൽ ഇങ്ങനെ പള്ളിയായിട്ട് നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് ശരി എന്ന് ഞങ്ങളുടെ കുടുംബപരമായ ഒരു വിശ്വാസമാണ്. ഞങ്ങൾ പിന്നെ വല്യച്ഛൻ്റെ എല്ലാ അരുത്ര പെരുന്നാളും ഏപ്രിൽ 24, 25, 22, 23, 24, 25. അപ്പോൾ ആ ഏപ്രിൽ 25, 26 ഞങ്ങൾ വീട്ടിൽ ചാത്തമാതിരി വെക്കും. വല്യച്ഛൻ്റെ ഈ ഒരു പ്രത്യേക പ്രാർത്ഥന നൊവേനമാല വെക്കാറുണ്ട്. അങ്ങനെ പള്ളിയുമായി സഹകരിച്ചേ പോകാറുള്ളൂ. പള്ളിയുടെ കാര്യം അത് തന്നെയല്ല, എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അരുത്ത വലിച്ചതിന് മുമ്പിൽ നേർച്ച മേടിക്കാൻ നിൽക്കുന്നത് ഞാനാണ്. എല്ലാ ആദ്യ വെള്ളിയാഴ്ച 11 വന്ന എന്നെ കാണാൻ എല്ലാവർക്കും അറിയാതെ എന്നെ കണ്ടുകിട്ടാൻ വേറൊരിടത്തും പോകണ്ട, നേരെ അരുത്തപ്പള്ളി വന്ന് വലിച്ചൻ്റെ അടുത്ത് വന്ന് നേർച്ച മേടിക്കാൻ ഞാൻ നിൽപ്പുണ്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ച. അങ്ങനെ പള്ളിയായിട്ട് നല്ല സമീപനത്തിലാണ്. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ അങ്ങയുടെ മനുഷ്യൻ ഷോൺ ജോർജ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചൊരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം പറഞ്ഞത് സാറിൻ്റെ പേരാണ്, എൻ്റെ പിതാവ് തന്നെയാണ്. അദ്ദേഹം സാറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അങ്ങോട്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ, കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ ഒരു രാഷ്ട്രീയ നേതാവ് എനിക്കോ ഉണ്ട്? ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടം തോന്നിയ നേതാവ് ആരാന്ന് വെച്ചാൽ കെ കരുണാകർ. അങ്ങേര് അസാധ്യ കഴിവുള്ള മിടുക്കനായ ഒരു നേതാവായിരുന്നു. അങ്ങേരപ്പോൾ നേതാവ് ഇന്ന് കേരളത്തിൽ ഇല്ല എന്നത് വലിയ രാഷ്ട്രീയ മേഖലയ്ക്ക് നഷ്ടമാണെന്ന് വിശ്വസിക്കുന്നയാളാണ്. അദ്ദേഹം എന്നോട് അത്രമാത്രം ബന്ധമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം ഒരു എനിക്കൊരു പിതാവിൻ്റെ സ്നേഹം തന്നെയാളാണ്. പുള്ളി ഞാനോട് പണങ്ങിയിട്ടുമുണ്ട്. ഉദാഹരണം എന്ന് വെച്ചാൽ വണ്ണപ്പുറമാണ്, വണ്ണപ്പുറം കുടിയേർക്ക് നടക്കാൻ പോകുമെന്ന് പറഞ്ഞു പ്രശ്നമായി. ഞാൻ ഇവിടുന്ന് നമ്മുടെ പാർട്ടിക്കാരെല്ലാം കൂടെ പറഞ്ഞിട്ട് പി സി ഓർഡ് തന്നെ പോകണമെന്ന് ഞാനങ്ങനെ വണ്ണപ്പുറത്ത് ചെയ്തു. വണ്ണപ്പുറം നേരത്തെ ജിന്ന, അന്ന് ഡി വി എസ് പി ജിന്ന നേരത്തെ ഒരു 10-500 പോലീസുണ്ട് അവിടെ. അങ്ങനെ ഞാനിവിടെ വളരെ അടുപ്പമാണ്, ഞാൻ തീരെ ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ ജനാ ജിന്ന സാഹിബ് ചെയ്തേ, നാളെ 10 ഞങ്ങൾ ഇവിടുമാരെ എല്ലാം അടിച്ചിറക്കാൻ പോവുകയാണ്, അതാണ് ഞങ്ങൾക്ക് നിർദ്ദേശം. അതിന് സജ്ജീകരണത്തിന് വന്നതാണെന്ന് വണ്ണപ്പുറത്തോണ്ടാവേണ്ടവരില്ല. ഞാൻ എന്നിട്ട് ജീപ്പിൽ കയറി ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് വണ്ണപ്പുറത്ത് മനുഷ്യൻ കിടക്കുന്നിടത്ത് ചെയ്യുന്നു. അവിടെ ചെന്നപ്പം 1000 ആളുകളാണ്. ഇത്ര ആളുകളെ അടിച്ചിറക്കി എങ്ങനെ പോകും? ശരിയല്ലല്ലോ.
ഞാൻ എന്നിട്ട് നിങ്ങൾ നീക്കി ഞാൻ തിരുവനന്തപുരത്ത് പോവാണ്, നമ്മൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം പറയും, കരയുക മനുഷ്യർ പാവപ്പെട്ട സ്ത്രീകളെല്ലാം കൂടെ. ഞാൻ അവിടെ നിന്ന് വണ്ടി തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും വണ്ടി നേരെ മറിഞ്ഞ് താഴോട്ട് പോയി. ഞാൻ ചാടി അതുകൊണ്ട് ഞാൻ വണ്ടി ജീപ്പിന് ഇടയ്ക്ക് പുറത്തു പോയി. രസമല്ല, ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുക താഴെ, അവരെല്ലാം ഓട് വെച്ച് ജീപ്പ് എടുത്ത് പൊക്കി നേരെ റോഡിൽ വെച്ചു. അങ്ങനെ കയറി ഞാൻ വണ്ണപ്പുറത്ത് വന്നു. ഞാൻ അവിടെ നിന്ന് കാരണം വന്ന കാരണം നേരെ വിട്ട്. അപ്പോൾ ജിന്നയുടെ അമ്മ, ജിന്ന സാഹിബ് മനുഷ്യൻ തല്ലിയേക്കരുത്, ഞാൻ നോക്കട്ടെ എന്ന് പറയിച്ചാൽ പോയ പുള്ളി എല്ലാം നമുക്ക് സൈഡാണ്. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നു, രാവിലെ പോയി സ്പീക്കറെ കണ്ടു, കത്ത് കൊടുത്തു, സബ്മിഷൻ റൂൾ 304 സ്പീക്കർ അന്നേരം അനുവദിച്ചു. ഞാൻ അവിടെ പോയി വന്നതെന്നൊക്കെ പുള്ളി അന്നേരം അറിഞ്ഞിരിക്കുക. ഞാനേറ്റ് വികാരപരമായി എൻ്റെ വേദന മുഴുവൻ പറഞ്ഞു. ഈ പാവങ്ങളെ അടിച്ചിറക്കുന്ന മര്യാദയല്ല, ദൈവശിക്ഷ മേടിച്ച് വാങ്ങേണ്ടി വരും. ആ വർഷങ്ങളായി അവിടെ കുടികിടക്കുന്ന പാവങ്ങളെ കൊല്ലരുത് എന്നും പറഞ്ഞ് ഭയങ്കര വികാരപരമായിട്ട് സംസാരിച്ചു. മുഴുവൻ എം എൽ എമാരും നമുക്ക് അനുകൂലമായ നിലപാടിലേക്ക് വന്നു. അതുപോലെ ഞാൻ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. പക്ഷേ കരുണാകരനേറ്റു, കയ്യേറ്റക്കാരനെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുക പറഞ്ഞ് അടിച്ചിറക്കുവനെയൊക്കെ ഒരെണ്ണതില്ലാത്തതിൽ അവനെ അടിച്ചിറക്കും, കാണിച്ചു തരാം. ഭൂമി കയ്യേറൂലേ, വനഭൂമി കയ്യേറൂല പുള്ളി. ഞാൻ അന്തിച്ചു, പുള്ളി നാൻ വെറുതെ ഞാൻ മറ പരിഗണിക്കാൻ നിങ്ങൾ പുള്ളി പറയുന്നു വിചാരിച്ചിട്ട്. പുള്ളി വളരെ ക്രൗര്യത്തോട് സംസാരിക്കുക, എനിക്ക് വട്ട് മതിയായി. അന്ന് ഈ മയക്ക് ഇങ്ങനെ പിന്നെ വഹിക്കാം. ഞാൻ ചാടി വെച്ച് മയക്ക് വെച്ച് ഒറ്റ കോപ്പിറക്കുന്ന ഒരു ഒറ്റ എടിയും വെച്ച് വിടും മയക്ക്. ചാടി അങ്ങോട്ട് കയറിക്കാൻ, അതാ ഈ മേശപ്പുറത്ത് കയറിയതാണ്. ചാടി ചാടി അങ്ങോട്ട് സ്പീക്കർ എടുത്തോട്ട് പോയി. സഭ അന്നേരം വെച്ച് സ്പീക്കർ അങ്ങനെ അകത്ത് പോയി. സഭ തീർന്നു, സഭ പിടിച്ചുവിട്ടില്ലേ. ഞാൻ ഇത്ര ജനങ്ങൾ ജീവ പ്രശ്നം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. ഞാനെൻ്റെ അവിടെ നിന്ന് കയറി കാന്യം വന്ന് ചായ കുടിച്ച് വെച്ചപ്പോൾ എല്ലാവരും വന്നു എം എൽ എമാർ. ഞാൻ പറഞ്ഞ സഭയൊന്നും തീരുകയല്ല, ഇനി ചേരാൻ സമ്മതിക്കണം, ഇതിന് തീരുമാനം ഉണ്ടാകാതെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് കരുണാകരൻ്റെ അടുത്തെല്ലാവരും ചെല്ലുന്നുണ്ടാവും. നിയമസഭ അത് പഴയ നിയമസഭയാണ്, ചേർന്ന കരുണാകരൻ്റെ ഓഫീസുണ്ട് അവിടെയാണ് പുള്ളി ഇരിക്കുന്നത്. അന്ന് സ്റ്റാഫെല്ലാം കൂടെ വന്നിങ്ങനെ കരുണാകരൻ വിളിക്കുന്നു, ഞാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞ് ഷാരില്ലാതെ അതിച്ച് ചൂടാക്കി ഒരു കാര്യം ചെയ്യും, താൻ ചെല്ലോ മെയിൻ കൺബൈൻ ഉണ്ടല്ലോ തടിയൻ നല്ല പേര് ഞാൻ പറഞ്ഞത് നല്ല മനുഷ്യൻ അയാളോട് താൻ ചെന്ന് ചോറയും കുടിച്ചുകൊണ്ടാണ് പറഞ്ഞു. അയാൾ വന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അത്ര ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് ഇരി, ഞാൻ ഇരുന്നില്ല, ഞാൻ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞു. താൻ പിണങ്ങാതൊന്ന് ഇരിക്കണോ, നമുക്ക് സംസാരിക്കാം, ഞാൻ ഇരുന്നു. എൻ്റെ ആവശ്യമാണ്, ഞാൻ ലീഡറെ ഞാൻ പോയി കണ്ടതാണ്. ലീഡർ എന്നെ വിശ്വസിക്കാൻ പിന്നെ ആരെ ഇനി വിശ്വസിക്കുന്നു? ഞാനല്ലേ ഇത് കണ്ടേച്ചു എന്ന് പറയുന്നത് എന്നോട് ദയനീയമാണ്. 10,000 മനുഷ്യൻ ഇന്ന് കരയുക അത് കണ്ടു വന്നിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് ഇതെല്ലാം അടിച്ചിറക്കുന്നു എങ്ങനെ നോക്കുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. എന്നെ അതിനൊന്നാണ് ഞാൻ പറയുന്നത്, ആ പാവങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ഉദ്ധരിക്കണം, നീ പ്രശ്നം തീർക്കണം. അത് ലീഡർ അത് അതിൻ്റെ ഉത്തരവാദിത്വം കേൾക്കണം. ലീഡർ എന്ന് വെച്ചാൽ അവരുടെ സംരക്ഷണം കാണണം. ഇതാ എൻ്റെ ആവശ്യം എന്ന് ചീഫ് സെക്രട്ടറി വിളിക്കാമെന്ന് പാപ്പറെ മുറിയിരിക്കുകയാണ്. ഇടോ ആ കുറിയർക്ക് അവസാനിപ്പിക്കാൻ പറഞ്ഞത് തൊഴാൻ പാടില്ല എന്ന് കേൾക്കാൻ. പ്രശ്നം തീർന്നു, ഞാൻ തീർന്നു തോന്നുന്നു. എന്താ വാ പറഞ്ഞു, എൻ്റെ തോളെ കൈകിട്ടുണ്ട് ന്യൂസ് തുടങ്ങി. അങ്ങനെ ചെയ്ത കരുണാകരനെ ആ മനുഷ്യനെ മറക്കാൻ പറ്റില്ല കേട്ടോ, ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യൻ. പുള്ളി അത് തന്നെയല്ല, ഈ ഇവിടെ നമ്മുടെ നിലയ്ക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടുത്തെ മെത്രാന്മാരെല്ലാം കൂടെ പറയണം, ഒരു അച്ഛന്മാരിൽ ഒരു നേരപ്പേല ചങ്ങച്ച നുണയൊക്കെ പറഞ്ഞാൽ ചൂടാക്കിയായിരുന്നു, അത് പിന്നീട് നുണയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ എല്ലാം ചെന്നെച്ച് തിരിച്ച് ഞാനും കല്ലമ്പള്ളിയും കൂടെ ചെന്നിരിക്കുക വഴക്കുണ്ടാക്കാൻ. അപ്പം കരുണാകരന് ചർച്ചയാണ് കിടങ്ങൂരുമുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ബോധമില്ല, കൃത്യാനിയെല്ലാം ഇറക്കുന്നുള്ള വികാരം എനിക്ക്. കരുണാകരൻ ഇങ്ങനെ ഇങ്ങനെ കസേരയെ കായി ഇങ്ങനെ കാലിട്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ നേതാക്കന്മാരെല്ലാം ഉണ്ട്, ഞാൻ അടുത്ത് അവിടെ ചെയ്തവിടെയൊന്നുണ്ട്, ഞാൻ ചെവി ഇങ്ങോട്ട് താനേ വേഗം ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പൊക്കോ. ഞാൻ ചായന താൻ പൊക്കോ, അത് ഞാൻ പിന്നെ പറയാം, ഇവിടെ ഇരിക്കണ്ടെന്ന് തോന്നി, ചർച്ചയ്ക്ക് ഏതാ വേണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ പോയേക്കാന്ന് കൊണ്ട് ഇറങ്ങാൻ ഒന്ന് തൈക്കോട്ട് വന്നേന്ന് ഞാൻ ചെന്നു. ഈ കല്ലമ്പള്ളി എങ്ങനെ ഞാൻ നമ്മുടെ ആളാണ്, എന്നാൽ അവനെയും കൊണ്ടപ്പെടാൻ പറഞ്ഞു. ഞാൻ കല്ലമ്പള്ളിയെ വന്ന് വിളിച്ച് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോന്നു. എൻ്റെ ദൈവം, ഓൾ ഇന്ത്യ ലെവലുള്ള മുഴുവൻ ഫോട്ടോഗ്രാഫേഴ്സും പത്രക്കാരും നിറഞ്ഞു കഴിഞ്ഞു അവിടെ.
ഒന്ന് ആലോചിച്ച്. അന്ന് ഈ കൂടത്തിൽ എൻ്റെ പടം കിട്ടിയിരുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയ പരിധിയായിട്ട് ഞാൻ ചിന്തിക്കപ്പെട്ടത്, കാരണം ഞാൻ അന്വേഷിച്ച് പുള്ളിക്ക് മനസ്സിലായത് ഓൾ ഇന്ത്യ ലെവലിൽ മുഴുവൻ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കംപ്ലീറ്റ് പത്രങ്ങൾ വന്നിരിക്കുക, ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന പത്രങ്ങളെല്ലാം വന്നിരിക്കുക. അങ്ങനെ നമ്മളെ വലിയ സഹായം ചെയ്ത മനുഷ്യനായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. ഓക്കെ സാർ, എന്തായാലും ഇത്ര നേരം സാർ ഞങ്ങളോടൊപ്പം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ക്രൈസ്തവ കാര്യങ്ങളെല്ലാം സാർ സംസാരിച്ച് ഇത്ര നേരം ഞങ്ങളോടൊപ്പം പങ്കിട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു. ചാനലും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഗുഡ്നസ് അല്ലേ, ഗുഡ്നസ് എന്ന് പറയുമ്പോൾ പേരുമുള്ള ഗുഡ്നസ്, നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ടാണ് ഈ ചാനലിൻ്റെ പ്രവർത്തനം നൽകിയ സന്തോഷമുണ്ട്. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് കാണുന്നതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഗുഡ്നസ് ചാനലിൻ്റെ എല്ലാ സംഘാടകർക്കും അതിൻ്റെ മാധ്യമ സുഹൃത്തുക്കും എല്ലാം എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അവർക്കെല്ലാം നന്ദി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.